ഹലോ, കുറേ ദിവസമായിട്ടില്ല. ഞാനൊരു ഇൻട്രോ പറഞ്ഞിട്ട്, അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. എന്താണ് സ്പെഷ്യൽ വീഡിയോ എന്നുള്ളത് മെസ്സേജ് ചേട്ടനും കൂടി ഇരുന്ന് പറയാം. അപ്പം ഞാൻ ദേ ഇവിടെ നമ്മുടെ സാമ്പാർ കഷ്ണങ്ങൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ടാ, സാമ്പാർ കഷ്ണങ്ങൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മുടെ സിജേട്ടൻ ഇന്ന് ഭയങ്കര പണിയിലാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത പറയാം, സിജേട്ടനോട് പറയാം, എന്നിട്ട് പറയാം സിജേട്ടൻ എന്തുകൊണ്ടാണ് അവിടെ അടുക്കളയിൽ പണി ചെയ്യണേന്ന്. ചേട്ടാ, യോ, പൈപ്പ് ഒന്ന് ഓഫ് ചെയ്യോ. അങ്ങനെ സിജേട്ടൻ പണി ചെയ്യാ. കണ്ട എന്നിട്ട് കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞിട്ടോ. അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്താണ്? അതല്ല ഇന്നത്തെ പ്രത്യേകത. അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് വരാണ്. ഒരുപാട് എന്താ പറയാ, ഒരു ഞാൻ വന്നിട്ട് ദുബായില് ഒരു 17-ാമത്തെ വർഷമാണ് കേട്ടാ. അപ്പോ ആദ്യത്തെ ടൈമിലൊന്നും ഞാൻ അങ്ങനെ പറയാറില്ല, അച്ഛനും അമ്മേനെയും കൊണ്ടുള്ള ഒരു ഇതൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു 3-4 വർഷമായിട്ട് ഞാൻ പറയാറുണ്ട്, അച്ഛനമ്മ ഒന്ന് പറയോ, ദുബായിക്ക് ഒന്ന് കണ്ടിട്ട് പോവാന്ന് പറയാറ്. പക്ഷെ അവരിങ്ങോട്ട് വരാനൊരു ഇഷ്ടകര കാണിക്കാറ്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ഷോപ്പാണ്. അത് എന്തോ ചെറിയ ഷോപ്പ് നടത്തുന്ന ആൾക്കാരാണ്, അച്ഛനെ റെസ്റ്റോറൻറ്റും അതുപോലെ അമ്മയ്ക്ക് ചെറിയൊരു ഫാൻസി ഷോപ്പാണ്. അപ്പൊ അത് വിട്ടിട്ട് അവരെങ്ങോട്ടും പോവില്ല. അപ്പോ കൊറേ നിർബന്ധിച്ച് നോക്കി, പക്ഷെ അവസാനം ലാസ്റ്റ് ഫൈനലി അവർ സമ്മതിച്ചു വരാന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു സുദിനാണെന്ന്. അപ്പൊ അവരവിടെ നിന്ന് ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട് വൈകിട്ട്. അവിടുത്തെ സമയം 6:30 ആ ടൈമിലാണ് അവരവിടെ നിന്ന് വരുന്നത്. അപ്പൊ ഞാന് അച്ഛനും അമ്മയും വരുന്നില്ല. അവര് രേവയോട് ഞാൻ പറഞ്ഞു, സാമ്പാർ രേവയ്ക്ക് മീൻകറി ഞാൻ വയ്ക്കാന്ന് പറഞ്ഞു. മീൻ ഞാൻ കഴുകിക്കൊണ്ടിരിക്കണ രേവയുടെ സാമ്പാർ കഷ്ണം ചെയ്തോണ്ടിരിക്കും. നമ്മുടെ ആമിക്കുട്ടി എവിടെയാ? ആമിക്കുട്ടി സ്കൂളിലാണ്. ആമിക്കുട്ടി ഒരു സമാധാനം ഇല്ല, എന്നാ സ്കൂളിൽ പോവാൻ. എന്നാലും പിന്നെ പോയി, ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞാൽ ആമിക്കുട്ടിയും കൂടി നമ്മുടെ വീഡിയോയിൽ ജോയിൻ ചെയ്യട്ടാ. അതെ, വേഗം കറി വെക്കാം. കുറച്ച് നേരത്തെ വെക്കണം ചെറുതായിട്ട് ഇപ്പൊ ഇങ്ങനെ വെക്കാനുള്ള ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. അതെ, അവിടെ നിന്ന് അച്ഛനും അമ്മയും കേറുന്ന ഒരു കുറച്ച് ഭാഗങ്ങള് ഞങ്ങൾക്ക് ചേച്ചിയുടെ മോനെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അത് ഞങ്ങള് പേടി കണ്ടുപോയി സെറ്റ് ആവുക വിചാരിക്കുന്നു. ശരി, അവിടുത്തെ വിശേഷങ്ങൾ, നമ്മുടെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ അവരെന്തായാലും ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതേ ഞാനിവിടെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ബെഡൊക്കെ സെറ്റാക്കായിരുന്നു. നമ്മുടെ സിജയുടെ അടുക്കളയിൽ ഭയങ്കര പണിയിലാണ്. പക്ഷെ നമ്മുടെ ഒരാൾ വന്നിട്ടുണ്ട് ഇവിടെ. ആരാ വന്നിട്ടുള്ളേ? ഒന്ന് വന്നേ. വാ, ആമി സ്കൂളിൽ നിന്ന് വന്നു, കുളിച്ചു. ഇപ്പം ഇതേ കിച്ചണിൽ പണിയിലാണ് അല്ലേ. ഫുഡ് ഉണ്ടാക്കാൻ അമ്മയ്ക്ക് ഫുഡ് ഉണ്ടാക്കും കേട്ടാ. ഞാൻ അച്ഛനെ കാണിച്ചു തന്നിട്ട് വരാം. അപ്പൊ അമ്മിക്കുട്ടി ഫുഡ് ഉണ്ടാക്കട്ടെ. അപ്പൊ നമുക്ക് സിജേട്ട എന്താ ചെയ്യണം നോക്കാം. സിജേട്ടാ, ഇപ്പൊ ഇപ്പൊ ഓഫ് ചെയ്യോ. വീട് എടുക്കാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ? എപ്പോഴും കിച്ചണിൽ നിന്നാ ശരിയാവോ? എന്താ ഞാൻ അവിടെ സാമ്പാർ ഉണ്ടാക്കിച്ച് പോയിണ്ടായിരുന്നു. അപ്പൊ അച്ഛനമ്മയുടെയും വീഡിയോ ഒക്കെ കണ്ടു വിചാരിക്കുന്നുണ്ടോ? ആമിക്കുട്ടിയും കാണിച്ചു, ആമിക്കുട്ടിനെയും കാണിച്ചു കൊടുത്തു. അപ്പൊ ഇനി നമുക്ക് എന്നിട്ട് പരിപാടി, അമ്മയും അച്ഛനും അവിടെ നിന്ന് കേറിയിട്ടുണ്ട്. ഇപ്പൊ ഒരു 5-10 മിനിറ്റ്സ് ആയിട്ടുണ്ട് കേട്ടാ. പിന്നെ ഒരു 3.5-4 മണിക്കൂർ കൊണ്ട് അതെ നമുക്കൊന്ന് ജസ്റ്റ് സഫാരി മാതിരി പോകണം. അവിടെ ചെറിയൊരു ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ പങ്കെടുക്കാനുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എയർപോർട്ടിൽ പോവാൻ.
അപ്പൊ ഒരു 11:30 ആവുന്നുണ്ട് ഇറങ്ങാൻ. ലേറ്റ് ആണ് ഇച്ചിരി, കുറച്ച് ഫ്ലൈറ്റ് ലേറ്റ് ആയി അതാണ് സംഭവം. അപ്പൊ നമുക്ക് എയർപോർട്ടിൽ കാണണോ മാളില് കാണണോ? മാളില് കണ്ടിട്ട് എയർപോർട്ടിൽ കാണണം. അങ്ങനെ ഞങ്ങള് എയർപോർട്ടിൽ പോകാൻ റെഡി ആയിരിക്കാണ്. ആമിര് കയ്യിൽ എന്തോ ആമി ഗിഫ്റ്റ് ഉണ്ടാക്കിയത് ആർക്ക്? അച്ഛാച്ചനും അച്ഛമ്മയ്ക്കും കൊടുക്കാം അല്ലേ. അപ്പൊ നമ്മള് മാളില് കയറിട്ട് പോവുള്ളൂ അല്ലേ. എന്നാലും സഫാരി മാളില് പോയിട്ട് നമ്മള് അങ്ങോട്ട് പോവുള്ളൂ. അങ്ങനെ എയർപോർട്ടിൽ പോട്ടെ, പോവാ അപ്പൊ ആമി. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ സഫാരി മാൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ജ്വല്ലറിയുടെ ഇനോഗ്രേഷൻ ഭാഗമായിട്ട് ഞങ്ങളോട് വന്നിട്ട് സെൽഫി എടുക്കാൻ വേണ്ടി കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. ഞാൻ വേണം സെൽഫിയില്, ഞാനങ്ങനെ അങ്ങനെ ചോദിച്ചിട്ട് സെൽഫി എടുക്കാൻ. അങ്ങനെ രേവതയെ സെൽഫി എടുത്ത് പൂർത്തിയാക്കി. ഏതാണ് പേരെന്തായിരുന്നു? അമിതാട്ട് പറഞ്ഞേ. സുജേട്ടാ എന്തിട്ട നോക്കണ്? ഞാനേ ഫ്ലൈറ്റ് റഡർ എന്ന് പറഞ്ഞ ആപ്പിൽ നമുക്ക് കാണാൻ പറ്റും എത്ര മിനിറ്റ് ഉണ്ടെന്ന്. അപ്പൊ ഇനി നമുക്ക് 5 മിനിറ്റ് ഉള്ളോ? കാണുന്നില്ല. അപ്പൊ നമ്മള് 3 മണിക്കൂർ 25 മിനിറ്റ് മുന്നേ അവിടുന്ന് പോകാന്താണ്. പിന്നെ അറൈവിങ് ഇൻ 5 മിനിറ്റ്സ്, 5 മിനിറ്റ്സ് എത്തും. അപ്പൊ നമ്മുടെ ഫ്ലൈറ്റ് എയർപോർട്ടിന്റെ തൊട്ടടുത്ത് നമ്മള് പാർക്ക് നിക്കാണ്. ആമിക്കുട്ടി ഗിഫ്റ്റും പിടിച്ചിരിക്കും, റോസപ്പൊ കിട്ടിയിട്ടുണ്ടല്ലേ ആമി. അതാണ് നമുക്ക് കിട്ടിയേ, നമ്മള് സഫാരി പോയപ്പോ കിട്ടിയത് ആമിക്ക് അല്ലേ. അപ്പൊ ആമിയോട് ഞാൻ പറഞ്ഞു എന്തായാലും അതും കൂടി കൈ പിടിച്ചോളാം നോട്ടെ, റോസപ്പ് ഒന്ന് കാണിച്ചേ. നല്ല നല്ല ഭംഗിയുള്ള റോസപ്പ് കേട്ടോ ആമി, ഒറിജിനലല്ലേ. ആ സ്മെല് ചെയ്യാൻ പാടില്ല. ഹണി ബി ഒക്കെ ഉണ്ടാവും അതിന്റെ ഉള്ളിൽ അല്ലേ. ഒന്ന് തിരിഞ്ഞേ, പാവക്കുട്ടിനെ കാണിച്ചെടുത്തു അതിന്റെ ഉള്ളിൽ. അമ്മയുടെ പുതിയിട്ട് രസാണ് ഇട്ടത്. പാവക്കുട്ടി വേണ്ട, പോക്കറ്റ് പോക്കറ്റില് പാവക്കുട്ടി അല്ലേ, റോസാപ്പൂ. അപ്പൊ നമ്മൾ എയർപോർട്ടിന്റെ തൊട്ടടുത്ത് എത്തിയില്ലാമി. ഇനി അച്ഛമ്മ ലാൻഡ് ചെയ്തുമ്പോ നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ ആമിക്കുട്ടി അച്ഛമ്മ ലാൻഡ് ചെയ്തു കേട്ടോ. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് എയർ അറേബ്യ, ഷാർജ എയർപോർട്ടിൽ എത്തി. അപ്പൊ പോയാലോ ആമി, ഞങ്ങൾ പാർക്കിങ്ങിൽ അവിടെ നിക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ ആമി. അങ്ങനെ നമ്മളെത്തി. എവിടെ എത്തി? ഷാർജ എയർപോർട്ടിലെത്തി ആമി. ആലോചിക്കുന്നു ചേട്ടാ, നമ്മള് ഷാർജ എയർപോർട്ടിൽ എത്തിയപ്പോ അമ്മ വിളിച്ചിണ്ടായിരുന്നു ലാൻഡ് ചെയ്തെന്ന് പറഞ്ഞല്ലേ ചേട്ടാ. അപ്പൊ ഇനി നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് അടുപ്പിൽ നിക്കാല്ലേ. ആമി ആമിയുടെ റോസാപ്പൂവും ഗിഫ്റ്റും. അപ്പൊ നമ്മള് എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മള് കാറ് പാർക്ക് ചെയ്യാൻ പോട്ടാ. എത്ര ദിവസം ചേട്ടാ ഇനി? 1 hour, 16 hours, 2 hours, 28 hours, 4 hours. എന്തായാലും 1 hour ഒക്കെ നമുക്ക് വേണ്ടവരുള്ളൂ എല്ലാവർക്കും. ഇവിടെ വന്നു കഴിഞ്ഞാലേ 1 hour ആകുമ്പോഴേക്കും പോവാൻ പറ്റും. അപ്പൊ നമ്മള് പാർക്കിങ് എടുത്തു, പാർക്കിങ്ങിന്റെ ഉള്ളിൽ പോവാണ്. ഇനി പാർക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് പോവാം. ഫ്ലവർ പിടിച്ചോട്ടോ. അങ്ങനെ നമ്മള് വണ്ടി പാർക്ക് ചെയ്തു. സിജേട്ടൻ അച്ഛനും അമ്മേനും കാണാനുള്ള ത്രില്ലിലാണ്. അയ്യോ ആമി ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി എങ്ങനെ നടക്കണ്ടേ? എയർപോർട്ടല്ലേ ഇത്, ഇതാണ് എയർപോർട്ട്. ആമിക്കുട്ടി അച്ഛമ്മേനെ നോക്കി വെയിറ്റ് ചെയ്യണം അല്ലേ. വെയിറ്റ് ചെയ്യണം, ഞാനും വെയിറ്റ് ചെയ്യണം, എല്ലാവരും വെയിറ്റ് ചെയ്യണം. ലാൻഡ് എന്ന് പറഞ്ഞ എഴുതി കാണിച്ചിട്ടുണ്ട്, ബാഗേജ് പക്ഷേ എത്തിയിട്ടില്ല. ബാക്കി എമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ആമിക്കുട്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിരുന്നു പറ്റില്ല. ആമി എന്റെ ആമി അച്ഛൻ വന്നിട്ടില്ല, പൂ കൊടുത്താ. ചേട്ടൻ പെട്ടിക്കെടുത്തേക്കാണ് ആമി. നീങ്ങിന്നോ
ചമ്മക്ക് ഇപ്പൊ എട്ടിക്ക് എടുത്ത് പ്രാക്ടീസായി. നമ്മുടെ വീട്ടിലെത്തിന്റെ പെട്ടികളൊക്കെ എടുക്കാം. വേണ്ട ചേട്ടാ, അത്ര വലുതാമിക്ക് പറ്റൂല. അല്ല അമ്മി, കുഞ്ഞു മതിയില്ലേ? ആമീന എല്ലാ വഴിയും കാണിച്ചിരിക്കുന്ന ആളുട്ടാ. ആമി അച്ഛമ്മനെ കൊണ്ടുവരണില്ല ഇത്ര നേരം കൈ പിടിച്ചു കൊണ്ടുവന്നിട്ട്. ആമി പെട്ടി പൊട്ടിച്ചു തുടങ്ങിയ കത്തി നോക്കിയ കത്രിയ സൂക്ഷിച്ച് വേണണ്ടാ. എന്ത്? അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. അച്ഛ സഹായിക്കൂ, അച്ഛ സഹായിക്കൂ കുട്ടീനെ. അല്ല മീ, കുട്ടിക്ക് പൊളിക്കാൻ പറ്റാതായപ്പോൾ അച്ഛൻ വന്ന് കട്ട് ചെയ്യണം. അച്ഛനെ പൊളിക്കാൻ പറ്റാത്ത നമ്മുടെ നാട്ടിൽ നിന്ന് റാപ്പ് ചെയ്താണ് അല്ലെ? 400 രൂപ റാപ്പ് ചെയ്താണ്. അതിനുള്ള 500 അതിനുള്ള ഇതുണ്ട്, ഗുണുണ്ട്. ഇതില് ചക്ക ഉണ്ട് അത്ര. ആമി കുട്ടിക്ക് ചക്ക കഴിക്കണം, അതാണ് ഞാൻ പെട്ടെന്ന് ഞാൻ തുറക്കണം അല്ലെ. പഴുത്ത ചക്കയാണോ പച്ച ചക്കയാണോ? പഴുത്തതാ? പഴുത്തേ. എന്തായാലും ചക്കയല്ലേ. അല്ല ആമി, പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ രണ്ടാമത്തെ പോരെ. പെട്ടി പൊട്ടിക്കൽ വീഡിയോ വെയിറ്റ് ചെയ്യലവരുണ്ടോ? ഈ വീഡിയോ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയിൽ പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ വരുന്നവരെ.